ഹായ്, ഹലോ, ഞാൻ സാറ സുസൻ ഫ്രം സാറ സുസൻസ് ഹോംമേഡ് ഫുഡ് പ്രോഡക്ട്സ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ച്യൂയി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു നെല്ലിക്ക കാൻഡിയാണ്. ഇത് പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ കളറോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ആദ്യം ഈ നെല്ലിക്ക ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കണം. അതിനുശേഷം കുക്കറിൽ വെക്കുന്നത് ഒരു വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെക്കണം. സ്റ്റവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് ഈ നെല്ലിക്ക വെച്ച പാത്രം ഇറക്കി വെച്ചു കൊടുക്കാം. പാത്രം ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം രണ്ട് വിസില് വരുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പൊ രണ്ട് വിസിലിന് ശേഷം കുക്കർ നല്ലപോലെ പ്രഷർ പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ കുരു കളഞ്ഞ് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ കുരു എല്ലാം കളഞ്ഞ് ഞാനൊരു ജാറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ആ നെല്ലിക്ക അത്രയും ഞാൻ ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു കപ്പ് എടുത്തു. അത് നമുക്കൊരു സ്റ്റൗ ടോപ്പില് ഒരു പാൻ വെച്ചിട്ട് ഈ ഒരു കപ്പ് നെല്ലിക്ക പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കപ്പിന് ഒന്നര കപ്പ് പഞ്ചസാര, ആ അളവിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് കപ്പിലാണോ നമ്മൾ നെല്ലിക്കയുടെ പേസ്റ്റ് മെഷർ ചെയ്യുന്നത് അതേ കപ്പിൽ തന്നെ ഷുഗറും മെഷർ ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഈ നെല്ലിക്ക പേസ്റ്റ് ആക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അത് മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ അടിച്ചെടുക്കുമ്പോൾ ഒരു ശകലം പോലും നെല്ലിക്ക അരയാതെ കിടക്കാൻ പാടില്ല. ഇതിപ്പോ നല്ലതുപോലെ തിളച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ സ്ഥാനത്ത് ബട്ടർ വേണമെങ്കിലും ചേർക്കാം. ഇത് വീണ്ടും തിക്കായി വന്നു. നമുക്ക് ഇനി അതേപോലെ തന്നെ ഒരു സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതും മിക്സായി തിക്കാക്കി എടുക്കണം. വീണ്ടും നമ്മള് ചേർത്ത നെയ്യും ഇതിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഇതൊരു കറക്റ്റ് ട്രാൻസ്പെറന്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ കളറോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പ്രിസർവേറ്റീവോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് കോൺ സ്റ്റാർച്ച് ആണ്. അത് ചേർക്കുന്ന ഒന്ന് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കോൺ സ്റ്റാർച്ച് ചേർക്കുന്നത്. ഞാൻ ഒരു ടീസ്പൂൺ കോൺ സ്റ്റാർച്ചിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തതാണ്. നമുക്കിനി ഇത് കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും ഫ്ലെയിം ലോയിൽ തന്നെയാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത കോൺ സ്റ്റാർച്ച് എല്ലാം അതിലേക്ക് പിടിച്ച് അതിലുണ്ടായിരുന്ന വെള്ളം എല്ലാം വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കോൺ സ്റ്റാർച്ച് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ആ കോൺ സ്റ്റാർച്ച് ചേർക്കുമ്പോൾ അതിന്റെ ലംസ് ഒന്നും ഉണ്ടാവാതെ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഇപ്പൊ ഈ സ്റ്റേജിൽ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പൊ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇത് ചട്ടിയിൽ നിന്നൊക്കെ വിട്ടു വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേ ഒരു അല്പം എടുത്ത് ഒരു പാത്രത്തിലേക്ക് വെക്കാം. വെച്ചതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി നോക്കിയാൽ ഇതുപോലെ ബോൾ ആക്കി എടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ബോൾ ആക്കി എടുക്കാൻ പറ്റിയാൽ അതാണ് അപ്പൊ കറക്റ്റ് റെഡി ആയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒരു ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് മാറ്റണം. ബട്ടർ വെച്ചോ ഓയിൽ വെച്ചോ നമുക്ക് ഗ്രീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. പരത്തി കൊടുക്കാം.
ഇതിപ്പോ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ നമ്മുടെ കാൻഡീസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നെല്ലിക്കയുടെ മധുരവും കയ്പ്പും നമ്മുടെ നാരങ്ങ ചേർത്തതിന്റെ പുളിപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ച്യൂയി ആയിട്ടുള്ള കാൻഡിയാണ്. ഇതൊരു വെറൈറ്റിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. Thank you for watching.